നമസ്കാരം. ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിന്നിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം. സ്വാഭാവികമായും എല്ലാ പാർട്ടികളും ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുക. തോൽക്കുമെന്ന് ഉറപ്പാണെങ്കിലും ജയിക്കുമെന്ന പ്രതീക്ഷയോടെ മുമ്പോട്ട് പോവാൻ കഴിയുന്നിടത്താണ് ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം. അതുകൊണ്ടാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി തരംഗമുണ്ടായിട്ടും അതിനെ മറികടക്കുന്ന തരത്തിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിക്കാൻ CPM ശ്രമിച്ചത്. ഒരു കോൺഗ്രസ്സുകാരൻ ഇന്ന് എനിക്ക് മെസ്സേജ് ഇട്ടത്, സമ്മതിക്കണം CPMനെ, അവർ ഉമ്മൻചാണ്ടി തരംഗത്തേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന വിധത്തിലേക്ക് വികസനത്തെ മാറ്റിയത് കണ്ടില്ലേ എന്ന്. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അതൊക്കെ അവരുടെ ഓളം മാത്രമാണ്, ഒന്നും സംഭവിക്കില്ലെന്ന്. അങ്ങനെ തന്നെയാണ്, ഒന്നും സംഭവിച്ചില്ല. പക്ഷേ എങ്കിൽ പോലും പുതുപ്പള്ളിയിൽ ഒരു ചർച്ചയുണ്ടാക്കാൻ, അല്ലെങ്കിൽ പുതുപ്പള്ളി വളരെയധികം പിന്നോട്ട് പോയി ഉമ്മൻചാണ്ടിയുടെ 53 വർഷത്തെ ഭരണം കൊണ്ട്, അതുകൊണ്ടൊരു മാറ്റം വേണം, ചേഞ്ച് ഉണ്ടാവണം എന്നൊരു തോന്നലുണ്ടാക്കാൻ സഖാക്കൾക്ക് കഴിഞ്ഞു. അത്തരത്തിൽ വലിയ പ്രചരണമാണ് അവർ നടത്തിയത്. പക്ഷെ നിരാശയായിരുന്നു അവരുടെ ഫലം. ഞാൻ കുറേ നേരമായി പോരാളി ഷാജിയുടെ പേജ് ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. ആകെപ്പാടെ അവർക്ക് പറയാനുള്ളത് BJP വോട്ട് അട്ടിമറിച്ചു എന്നത് മാത്രമാണ്. അത് നേരത്തെ തന്നെ അങ്ങനെ പറയാനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. BJP ഒരു വോട്ടും ഇക്കുറി കച്ചവടം നടന്നിട്ടില്ല എന്ന് തീർച്ചയാണ്. കച്ചവടം നടത്തേണ്ട ഒരു സാഹചര്യം UDFനുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും കച്ചവടം നീക്കം നടന്നെങ്കിൽ അത് നടത്തിയിട്ടുള്ളത് സഖാക്കളായിരിക്കും. കാരണം മാനം നഷ്ടപ്പെടാതിരിക്കാൻ കുറച്ച് വോട്ടെങ്കിലും ആരോടെങ്കിലും വില കൊടുത്ത് വാങ്ങാൻ ആഗ്രഹിച്ചാലും കുറ്റം പറയാൻ കഴിയില്ല. BJPയുടേത് സ്വാഭാവികമായ ദുരന്തമാണ്. അത് നമുക്കൊരു മറ്റൊരു വീഡിയോയിലൂടെ വിലയിരുത്താം. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അസാധാരണ സ്ഥാനാർത്ഥിയൊന്നുമല്ല, നല്ല ഗംഭീരൻ ശബ്ദമാണ് എന്നതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ യോഗ്യതകളുടെ 10-ൽ 1 പോലും ഉള്ള ഒരു നേതാവല്ല. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മകനാണ് എന്ന ഒരൊറ്റ യോഗ്യത മാത്രം മതി ചാണ്ടി ഉമ്മൻ വോട്ട് ചെയ്യാൻ എന്ന് പുതുപ്പള്ളിക്കാർ നിശ്ചയിച്ചു. ഉമ്മൻചാണ്ടി ചെയ്തിരിക്കുന്ന ഉപകാരം ഒരു മനുഷ്യനും മറക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ പാവങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ആരും ഉദ്ദേശിക്കുള്ള അപ്പുറ. ഉമ്മൻചാണ്ടിയെ കൊണ്ട് ചെയ്യാവുന്ന നോക്കാം, മീനണ്ണ മഞ്ചാരി ചെയ്തു വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറ് ഒരു നല്ല മനുഷ്യനായിരുന്നു. അതാണ് പറഞ്ഞത്, ചാണ്ടി ഉമ്മനുള്ള വോട്ടായിരുന്നില്ല, ഉമ്മൻചാണ്ടിക്കുള്ള വോട്ടായിരുന്നു. ഉമ്മൻചാണ്ടി ജനങ്ങൾ അത്രയേറെ സ്നേഹിച്ചു. ഞാൻ ഇന്നൊരു വീഡിയോ കൊണ്ടു, സാധാരണക്കാരായ മനുഷ്യർ അവരൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, ഉമ്മൻചാണ്ടി എൻ്റെ സുഹൃത്തായിരുന്നു എന്ന്. അത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ എൻ്റെ സുഹൃത്തായിരുന്നു എന്ന് പ്രായമായ സാധാരണക്കാരായ മനുഷ്യർക്ക് പറയാൻ കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട്. അത് എത്ര നേതാക്കന്മാർക്ക് കഴിയും? ഉമ്മൻചാണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരുമായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ അടുത്ത് നമുക്ക് ചെന്നാൽ വളരെ സ്വീകാര്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെയല്ല. ഒരു സാധാരണക്കാരനായ നാട്ടുംപുറത്തുകാരനായ കൂലിവേലക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനായ ആളുകളൊക്കെ ഉമ്മൻചാണ്ടിയുടെ സുഹൃത്തായിരുന്നു എന്ന് പറയുന്നത്, ആ ഒരു ഫീലിംഗ് ഉമ്മൻചാണ്ടിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഉമ്മൻചാണ്ടിയുടെ മകനെ ജനങ്ങൾ കൊടുത്ത വോട്ട്. ഇത് തിരിച്ചറിയാനുള്ള വിവേകം പല സഖാക്കൾക്കും ഇല്ലാതെ പോയി. ഗോവിന്ദൻ മാഷിനെ പോലുള്ളവർക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ വി എൻ വാസവനെ പോലുള്ളവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒരിക്കലും അവകാശവാദം നടത്തിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലാവുമെന്ന്. പിണറായിക്കിട്ട് ഒതുക്കത്തിൽ ഒരു പണി. എന്നാൽ നമ്മുടെ AI റഹീം സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ പ്രിയങ്കരനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ആ പോപ്പുലാരിറ്റിക്ക് ഒരല്പം ഇടിവ് സംഭവിച്ചിരിക്കുന്ന ഇപ്പോഴാണ്. കാരണം രാജ്യസഭാംഗമായി മാറിയതിന് ശേഷം പഴയതുപോലെ അദ്ദേഹം ചാനലുകളിൽ ഇരുന്ന് വിവരക്കേട് പറയുന്നത് നിർത്തിയിരിക്കുകയാണ്. തൻ്റെ ഒരു പദവിയുടെ അന്തസ്സ് നിലനിർത്താൻ വേണ്ടിയാവാം. വിഡ്ഢിത്തം പറയാൻ അദ്ദേഹം ചാനൽ ചർച്ചകളിൽ അധികം കാണാറില്ല. നേരത്തെ സ്ഥിരമായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക, സ്ഥിരമായി വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുക, അങ്ങനെ സഖാക്കളുടെ ഹീറോയായി മാറുക എന്നത് റഹീമിൻ്റെ രീതിയായിരുന്നു. ആ പണി ഇപ്പോൾ അരുൺകുമാറിനും അനിൽകുമാറിനും റെജി ലൂക്കോസിനുമൊക്കെ കൈമാറിയിരിക്കുകയാണ് റഹീം. ഇപ്പോൾ പഴയതുപോലെയല്ല, താനൊരു വലിയ പദവിയിലെത്തി, താൻ MP വലിയ നേതാവായി, അതുകൊണ്ട് താൻ ഇംഗ്ലീഷൊക്കെ പറയൂ എന്ന വാശിയിലാണ് റഹീം കഴിഞ്ഞ കുറേ കാലമായി. പക്ഷേ തെരഞ്ഞെടുപ്പായല്ലോ, മണ്ഡലത്തിൽ പോകണമല്ലോ, ചർച്ചയിൽ പങ്കെടുക്കണമല്ലോ. അങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുപ്പള്ളിയിലെ പല ചർച്ചകളിലും റഹീം ഉണ്ടായിരുന്നു. മാതൃഭൂമി നടത്തിയ ചർച്ചയിൽ അഭിലാഷ് മോഹനൻ ഒരു ചോദ്യം അങ്ങ് പച്ചക്ക് ചോദിച്ചു. ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത പ്രതിസന്ധിയിലാവുന്ന ചോദ്യം. റഹീം, വളരെ സിമ്പിളായ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ, ബാക്കി നാട്ടുകാരൊക്കെ ചോദിക്കും. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ജെയ്സി തോമസിന്? ജെയ്സി തോമസ് 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് എത്തും, യാതൊരു സംശയവും വേണ്ട. അത്രയേറെ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ സൂര്യോദയമായിരിക്കും പുതുപ്പള്ളി, യാതൊരു സംശയവും വേണ്ട. ഞാനിത് രേഖപ്പെടുത്തി വെക്കുവേ. ഒരു സംശയം വേണ്ട, പുതിയ പുതുപ്പള്ളിയുമായിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ ഗതിയെ നിർണ്ണയിക്കാൻ പോകുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പ് വിജയം തന്നെ ആയിരിക്കും. ഇങ്ങനൊരു കടുത്ത ദ്രോഹം അഭിലാഷ് മോഹനൻ ചെയ്യുമെന്ന് റഹീം ഒരിക്കലും കരുതി കാണില്ല. അങ്ങനെയൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടാണ് ഇവരിൽ പലരും പലപ്പോഴും ചർച്ചയിൽ പോലും പോകുന്നത്.
യഥാർത്ഥ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം മുട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ ഉത്തരം മുട്ടിക്കാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വരില്ല എന്നൊക്കെ പറഞ്ഞ് ജാടയിട്ടിട്ടാണ് മുതിർന്ന നേതാക്കളിൽ പലരും ചാനൽ ചർച്ചയ്ക്ക് പോകുന്നത്. അഭിലാഷ് മോഹനൻ ഒരൊന്നൊന്നര ചോദ്യമാണ് ചോദിച്ചത്, ആർക്കായിരിക്കും വോട്ടെന്ന്. റഹീമിന് ഉത്തരം പറയാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്ക് ജയിക്കും കട്ടായം, വലിയ വിപ്ലവം പുതുപ്പള്ളിയിൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞത്. മറുപടി ഒരു സഖാവിൻ്റെ വെറും രോദനം മാത്രമാണോ, അതോ ഈ നാട്ടിൽ നടക്കുന്നതിനെക്കുറിച്ച് ഒരു ധാരണയും പിണറായിസ്റ്റുകൾക്കില്ല എന്നതിൻ്റെ തെളിവാണോ? എനിക്ക് തോന്നുന്നു രണ്ടാമത്തേതാണ് ശരിയെന്ന്. പിണറായി വിജയനും അദ്ദേഹത്തിന് ഓശാന പാടുന്നവരും അറിഞ്ഞോ അറിയാതെയോ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും, മഹാനായ മനുഷ്യനാണ് പിണറായി, ഈ ജനം മുഴുവൻ സംതൃപ്തിയിലാണ്, അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും തിരഞ്ഞെടുത്തത് എന്നാണ്. ആ മൂഢവിശ്വാസത്തിൻ്റെ തുടർച്ചയാണ് റഹീമിനെ പോലൊരാൾ ഇങ്ങനെയൊരു അവകാശവാദം നടത്തി. അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ മനസ്സറിയാൻ CPM കഴിയാതെ പോയി. 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്ക് ജയിക്കും എന്നുള്ള വിവരക്കേടൊക്കെ വിളിച്ചു പറയാൻ എങ്ങനെ കഴിഞ്ഞു റഹീമിനെ പോലൊരു MPK? ഇതാണ് CPMൻ്റെ അവസ്ഥ. ജനങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഒരു ധാരണയുമില്ല. തങ്ങളുടെ വ്യാജ പ്രചരണങ്ങളും നുണകളും പരസ്യങ്ങളും പത്രവാർത്തകളും സഖാക്കളായ മാധ്യമപ്രവർത്തകരുടെ വായിട്ടുള്ള പോരാട്ടവുമൊക്കെ വീണ്ടും രക്ഷിക്കും, ദീർഘകാലം കേരളത്തിൽ CPM തന്നെ ഭരിക്കുമെന്ന മൂഢവിശ്വാസത്തിൻ്റെ തുടർച്ചയാണ് ഇതൊക്കെ. പക്ഷെ അവസാനിക്കുകയാണ്. പിണറായി സം നുണയുടെ അടിത്തറയിൽ പടുത്തുയർത്തിയ കൊട്ടാരമാണ് സാധാരണക്കാരായ മനുഷ്യർ മനസ്സിലാക്കിയിരിക്കുന്നു. പാവപ്പെട്ട മനുഷ്യർ പിണറായി സത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമായി മാറുന്നു പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഓരോ സാധാ മനുഷ്യനും പിണറായി സം തൊലയട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കാൻ പോകുന്ന കാലം വിദൂരമല്ല എന്ന് ഇനിയെങ്കിലും സഖാക്കൾ തിരിച്ചറിയട്ടെ. അല്ലെങ്കിൽ എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ റഹീമുമാർക്ക് കഴിഞ്ഞെന്ന് വരില്ല.